കാപ്റ്റൻ ശ്രീ ബൽദേവ്. നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ നയം വിശാലമാണ്, ജാതി മത സാമുദായിക ചിന്തകൾക്കുമൊക്കെ അതീതമാണ്, വകുപ്പുകൾ തീരുമാനിക്കുന്നത് മുന്നണിയാണ്, മുഖ്യമന്ത്രിക്കാണ് അതിന്റെ വിവേചന അധികാരമെന്നൊക്കെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റിൽ ഈ സംവരണ സീറ്റിൽ നിർത്താതെ ഒരു പട്ടികജാതിക്കാരനോ അല്ലെങ്കിൽ ഒരു ദളിതനോ സീറ്റ് നൽകാൻ തയ്യാറാകുമോ ഇടതുപക്ഷം? കാരണം എ കെ ബാലനും കെ രാധാകൃഷ്ണനും ഒക്കെ സംവരണ സീറ്റിൽ ജയിച്ചു വന്നവരാണ്, അതല്ലാതെ ഒരു ജനറൽ സീറ്റ് നൽകാൻ തയ്യാറാകുമോ? ഞാൻ പറയാം, സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുള്ള ഒരു സോമപ്രസാദ് ഉണ്ട്, അദ്ദേഹം കൊല്ലം ജില്ലക്കാരൻ. അദ്ദേഹം കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അദ്ദേഹം ജയിച്ചത് കേരളത്തിൽ ഒരുപക്ഷെ ഇരിക്കുന്ന എന്റെ കൂടെ ഇരിക്കുന്ന ശ്രീ സന്ദീപ് വാര്യർക്കും ശ്രീ ഹരിദാസിനും ഒക്കെ അറിയായിരിക്കും. ശൂരനാട് സന്ദി, അവിടെ സവർണ മേധാവിത്വം വളരെ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്, രണ്ട് പഞ്ചായത്ത്. അവിടെ ജനറൽ സീറ്റിൽ നിന്നാണ് ഈ സോമപ്രസാദ് ജയിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു. എതിരെ നിന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു സവർണനായി. അപ്പൊ അതുകൊണ്ട് ജനറൽ സീറ്റിൽ ഒരുപാട് പേരെ പല സീറ്റുകളിലും നിർത്തി ഇടതുപക്ഷം മത്സരിപ്പിച്ചു. പിന്നെ നേരത്തെ ഇവിടുത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഈഴവനെ മുഖ്യമന്ത്രിയാക്കുന്നില്ല, ഗൗരിയമ്മയുടെ ഒക്കെ പേര് പറഞ്ഞു ചോദിച്ചത്. അപ്പോൾ ഈഴവന് രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായി. ഇപ്പൊ മൂന്നാമത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി, വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇപ്പോൾ പറയുന്നത് നിങ്ങളൊരു പട്ടികജാതിക്കാരനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കുന്നില്ല? അത് കേന്ദ്രത്തിലും ആയിട്ടില്ല, കേന്ദ്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും പട്ടികജാതിക്കാരൊന്നും ആയിട്ടില്ല. ശരിയാണ്, ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പിന്നോക്ക സമുദായക്കാരനാണ്, പക്ഷെ പട്ടികജാതിക്കാരൊന്നും അവിടെയും പ്രധാനമന്ത്രി ആയിട്ടില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ്, പറഞ്ഞ ധനകാര്യ വകുപ്പ്, വിദേശകാര്യ വകുപ്പ്, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതൊന്നും പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആരുമല്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെ ന്യൂനപക്ഷ മന്ത്രിസഭയും, ശരിയാണ്, ന്യൂനപക്ഷങ്ങൾ മന്ത്രിസഭയിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ രണ്ടാമത്തെ ജനവിഭാഗമാണ് 20 കോടി ജനങ്ങൾ വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഈ ബുദ്ധൻ ജൈനൻ എന്നൊക്കെ പറയുന്ന ഇന്ത്യയുടെ ജനസംഖ്യയിൽ 1% പോലുമില്ല. ക്രിസ്ത്യൻ ജനവിഭാഗം തന്നെ 4 കോടിക്കകത്തേ ഉള്ളൂ. അപ്പൊ ആ 20 കോടി വരുന്ന ഇന്ത്യയിലെ ലോകത്ത് രണ്ടാം സ്ഥാനമാണ് മുസ്ലിങ്ങൾ. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഭാരതമാണ്. 20 കോടിയിൽ പല മുസ്ലിങ്ങളുണ്ട്. അതിനെ പ്രതിനിധീകരിച്ച ഒരാൾ പോലും ഈ മന്ത്രിസഭയിലില്ല. പിന്നെ ആദിവാസികളുടെ കാര്യമൊക്കെ പറഞ്ഞു, ശരിയാണ്, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടു പ്രദേശങ്ങളിൽ, ഇപ്പൊ നമ്മുടെ ആദിവാസി മേഖല അല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാരും അതുപോലെ തന്നെ ഈഴവാദി പിന്നോക്ക സമുദായക്കാരും ഉണ്ടായിരുന്നു, ജന്മമാരുടെ കുടിയടപ്പുകാരായിരുന്നു. അങ്ങനൊരു സമ്പ്രദായം ഇന്ന് കേരളത്തിലില്ല. വിശേഷിച്ച് കുട്ടനാട് മേഖലയിൽ, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലൊക്കെ വളരെ കൂടുതലുണ്ടായിരുന്നു. അവർക്കല്ല ഇന്ന് സ്വന്തം ഭൂവിടവുകളായിട്ട് മാറി. പിന്നെ ഒരു കാര്യം സാധ്യമായിട്ട് പറഞ്ഞു, ശരിയാണ്, ആദിവാസി മേഖലകളിൽ പലർക്കും ഇതുപോലെ ഭൂമി നൽകാൻ ഇതുവരെ മാറി മാറി വന്ന UDF ഗവൺമെന്റിനോ LDF ഗവൺമെന്റിനോ പരിപൂർണമായിട്ട് പട്ടയം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതിന് നിയമപരമായ പ്രശ്നം കൊണ്ട് ഇപ്പോഴും ഗവൺമെന്റ് അവർക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടി ആദിവാസി അല്ല വനമേഖല നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ ഭേദഗതി വരുമ്പോൾ അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി അവർക്കതിന് ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി എന്നേക്കാൾ നല്ലപോലെ ശ്രീ സാധ്യമാർക്ക് അറിയാം, വനമേഖല എന്ന് പറയുമ്പോൾ ആ ഭൂമിയുടെ അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റിന്റെ പരിപൂർണമായ അധികാരം കേന്ദ്ര ഗവൺമെന്റാണ്. അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ശബരിമല വികസനം തന്നെ, വിട്ടു നൽകേണ്ട ഭൂമി എന്ന് പറയുന്നത് വനമേഖലയാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് പരിപൂർണമായ അധികാരം വേണം. കണ്ണൂര് ആറളം ഫാമിലെ കാര്യം അറിയാമല്ലോ, അവിടെ 100 കണക്കിന് ഏക്കർ അവിടുത്തെ ആദിവാസികൾക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഭൂമി വീതിച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ മേഖലകളിലും ഇത് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ, ആദിവാസികളെക്കാൾ കൂടുതലായിട്ടുള്ള പട്ടികജാതി പിന്നോക്ക വർഗ്ഗങ്ങളായിരുന്നു. കുടികിടപ്പ് നിയമവുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാവർക്കും ഭൂമി ലഭിച്ചു. എന്റെ നാട്ടിലൊക്കെ എത്രയോ പേരുണ്ട്, നിങ്ങളുടെ എല്ലാ നാട്ടിലും ഭൂമി ഇല്ലാത്തവർക്കെല്ലാം അവർ കുടികിടന്ന വസ്തുക്കൾ എവിടെയൊക്കെയാണോ അതെല്ലാം അവരുടേതായിട്ട് മാറി. അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ വലിയ വലിയ പുരോഗമനമായ പ്രവർത്തനങ്ങളായിരുന്നു. 57 മന്ത്രിസഭയും 67 മന്ത്രിസഭയും, അതിനുശേഷം 71 വന്ന അച്യുതമേനോൻ മന്ത്രിസഭ, അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ബേബി ജോൺ ആ ലാൻഡ് റിഫോംസ് ആക്ടിനകത്ത് അമെന്റ്മെന്റ് വരുത്തിയിട്ട് ഭരണഘടനയുടെ ഏറ്റവും ഷെഡ്യൂൾപ്പെടുത്തി. കാര്യം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ, നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസൊക്കെ അതിനുശേഷം ഈ ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ പോയത്. കേശവാനന്ദ ഭാരതി പരാജയപ്പെട്ടു പോയെങ്കിലും ആ നിയമത്തിൽ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഭരണഘടന അമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ മേഖലകളിലും നമുക്ക് പരിപൂർണമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ അദ്ദേഹം, ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും പിണറായി വിജയൻ എന്റെ ഗവൺമെന്റ് എന്നോ പിണറായിയുടെ ഗ്യാരണ്ടി എന്നോ പിണറായി പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഗവൺമെന്റ്, കേരളത്തിൽ പിണറായി ഗവൺമെന്റ്, അത് മുഖ്യമന്ത്രിയുടെ പേരിൽ അറിയപ്പെടും. അല്ലാതെ പിണറായി വന്നതുകൊണ്ട് ഇത് എന്റെ ഗ്യാരണ്ടിയാണ്, ഇത് എന്റെ ഗവൺമെന്റ് ആണ് എന്നും പ്രസംഗിച്ചിട്ടില്ല.
ശരി, പക്ഷേ ഈ സംസ്ഥാന സർക്കാരിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആരോഗ്യ മേഖല, ഈ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ ശോചനീയ അവസ്ഥ എത്രത്തോളമാണെന്നുള്ളത് അറിയാമല്ലോ. അവിടെ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണ്ടല്ലോ. അല്ല, തീർച്ചയായും മെഡിക്കൽ കോളേജുകൾക്ക് എല്ലാത്തിനകത്തും നമുക്ക് വേണ്ടുന്ന പ്രധാന കാര്യം എന്താ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട് ഈ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നതിന്. അത് മാത്രമല്ല, നമ്മൾ പറയുന്നുണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിന് പരിപൂർണമായ അംഗീകാരവും കാര്യങ്ങളും ഒക്കെ വേണം. സംസ്ഥാന ഗവൺമെന്റ് മാത്രം മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് അത് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്, അതവിടെ നാഷണൽ മെഡിക്കൽ കൗൺസിലാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങും. ഇപ്പൊ കൊല്ലത്ത് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അതിന്റെ സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോന്നി മെഡിക്കൽ കോളേജ് ഇപ്പൊ അവിടെ ഫസ്റ്റ് ഇയർ MBBSന്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം ഇപ്പൊ സെക്കൻഡ് ഇയർ ഉണ്ട്. അവിടെ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പൊ ഈ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ ഇപ്പൊ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്? ഒരു 10-15 വർഷത്തിന് മുമ്പ് കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു? ഇപ്പൊ സ്വകാര്യ മേഖലയിൽ തന്നെ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്? എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ 1, 2, 3 ഒക്കെ, കൊല്ലം ജില്ലയിൽ തന്നെ 4 മെഡിക്കൽ കോളേജ് ഉണ്ട് സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലുമായിട്ട്. പക്ഷേ ഇപ്പോഴും ഒരു വൈറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത പരിശോധനയ്ക്ക് പൂനെ വൈറോളജി ലാബിൽ തന്നെ അയക്കേണ്ടുന്ന ഗതികേടാണ്. അത് ഉണ്ടല്ല, ഇത് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ തന്നെ എയിംസ് എന്ന് പറയുന്നത്. ശരി, അല്ല, കൊറോണ കാലത്ത് കൊട്ടിഘോഷിച്ച് ആലപ്പുഴയിൽ വൈറോളജി ലാബ് കൊണ്ടുവരും എന്നുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്.